ആനക്കട്ടി അതിർത്തിയിൽ ആന്ത്രാക്സ് ബാധിച്ച് കാട്ടാന ചെരിഞ്ഞ സംഭവത്തിൽ കൂടുതൽ ജാഗ്രതാ നടപടികളുമായി മൃഗസംരക്ഷണ വകുപ്പ്. പാലക്കാട് ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിലെ കന്നുകാലികൾക്ക് പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ് ആരംഭിച്ചു. ആനക്കട്ടി ചെക്ക് പോസ്റ്റ് വഴി 15 ദിവസത്തേക്ക് ഇരുഭാഗത്തേക്കും മൃഗങ്ങളെ കൊണ്ടുപോകുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി. തിങ്കളാഴ്ചയാണ് കോയമ്പത്തൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ സാലിമലി പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിലെ വനത്തിൽ ആന്ത്രാക്സ് ബാധിച്ച് കാട്ടാന ചെരിഞ്ഞത്. കോയമ്പത്തൂർ വനംവകുപ്പ് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ കാട്ടാനയെ സംസ്കരിക്കുകയും ചെയ്തു. എന്നാൽ അപൂർവ രോഗമായ ആന്ത്രാക്സ് വളരെ അപകടകാരിയായതിനാൽ പാലക്കാട് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് കൂടുതൽ ജാഗ്രതാ നടപടികൾ ആരംഭിച്ചു. ആന ചെരിഞ്ഞതിന് സമീപത്തുള്ള ഷോളയൂർ ഗ്രാമപഞ്ചായത്തിൽ കന്നുകാലികളിൽ പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ് നൽകി തുടങ്ങി. ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിലെ മലയോര മേഖലയിലെ മുഴുവൻ കന്നുകാലികൾക്കും വാക്സിൻ നൽകാനാണ് തീരുമാനം. ഇന്ന് 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 തന്നെ 300 ഡോസ് 300 ആനിമൽസിനെ കുത്തിവെക്കാനുള്ളത് എത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇന്നലെ അത് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ബാക്കി 200 കൂടെ എത്തിക്കും. തൃശ്ശൂരിൽ നിന്ന് എടുപ്പിക്കും ബാക്കി 500 ഡോസും കൂടെ. അപ്പോൾ ഏകദേശം 1000 ആനിമൽസിന് ഉടനടി ചെയ്യാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ കർഷകരും ഈ കന്നുകാലി വളർത്തുന്നവർ ഇതുമായിട്ട് സഹകരിക്കണമെന്നും കൂടെ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. 3 ദിവസത്തേക്ക് മൃഗങ്ങളെ മേയാൻ വിടരുതെന്ന് നിർദ്ദേശം നൽകിയതായും അധികൃതർ പറഞ്ഞു. അതിനിടെ അട്ടപ്പാടിയിലെ തമിഴ്നാട് അതിർത്തിയിലുള്ള ഷോളയൂർ പഞ്ചായത്ത് പ്രത്യേക യോഗം ചേർന്നു. ആനക്കെട്ടി ചെക്ക് പോസ്റ്റ് വഴി 15 ദിവസത്തേക്ക് ഇരുഭാഗത്തേക്കും മൃഗങ്ങളെ കൊണ്ടുപോകുന്നത് തടഞ്ഞിട്ടുണ്ട്. അതിർത്തി വനമേഖലയിൽ കന്നുകാലികളെ മേയ്ക്കുന്നതിനും നിയന്ത്രണമുണ്ട്. പ്രദേശത്ത് കശാപ്പ് പൂർണ്ണമായും നിയന്ത്രിക്കുകയും ചെയ്തു. ജനം, പാലക്കാട്.